ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ജോബിസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഇന്ന് പറയാൻ പോകുന്നത് ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് എത്ര രൂപ ഒരു നെറ്റ് എമൗണ്ടായിട്ട് കയ്യിൽ ലഭിക്കും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവർക്ക് ജോലി ചെയ്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യു കെ എന്നൊക്കെയുള്ള ചില വീഡിയോസൊക്കെ കണ്ടു, മാസം 800,000 രൂപ മാസ വരുമാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്ന ആൾക്കാരുടെ വീഡിയോ ഒക്കെ കണ്ടു. അവരെ ആ ഈഫൽ ടവറിൻ്റെ സൈഡിലൊക്കെ കൊണ്ടു നിർത്തി അത് തള്ളി വേണേൽ മറിച്ചിടും. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇവിടെയും ജർമ്മനിയിൽ ഈ പറയുന്ന പോലെയൊക്കെ നമുക്ക് ജോലി ചെയ്യാം. ഈ പറയുന്ന 800,000 രൂപയൊന്നും ഉണ്ടാകത്തില്ല, ഒരു 4-5 ലക്ഷം രൂപയൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്താൽ അതുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒത്തിരി ഏജൻസികളുണ്ട്. ഇപ്പോൾ യു കെയിലും ഒക്കെ കാണും, ഇതുപോലെ ഏജൻസികൾ കാണും. അപ്പോൾ ആ ഏജൻസി ത്രൂ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നേട്ടമാണ്. കാരണം അവരുടെ അവേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആഴ്ചയിലുള്ള മണിക്കൂറുകൾ, ആഴ്ചയിൽ 35 മണിക്കൂർ ജോലി ചെയ്താൽ മതി. ഒരു ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ടൊരു കോൺട്രാക്റ്റ് ഉള്ള ഒരു നേഴ്സിനെക്കാട്ടിലും കുറച്ച് മണിക്കൂർ ജോലി ചെയ്താൽ മതി, ഏകദേശം ഒരു 25% കൂടുതൽ സാലറിയും കിട്ടും. ഇപ്പോൾ ഒരു ബേസിക് സാലറി, ജർമ്മനി ജോലി ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ബേസിക് സാലറി 3000 യൂറോ ആണെങ്കിൽ, അവരെപ്പോലെ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഏജൻസി കൂടെ വന്നിരിക്കുന്ന ഒരു നേഴ്സിൻ്റെ സാലറി ഒരു 4000 മുകളിലായിരിക്കും. അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കാം. പക്ഷേങ്കിൽ ഈ ഏജൻസി നമ്മളോട് പറയുന്ന എവിടെയാണോ ജോലി ചെയ്യാൻ പറയുന്നത് അവിടെയൊക്കെ പോയി ജോലി ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരാഴ്ചയായിരിക്കും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നത്, പിറ്റേ ആഴ്ച മറ്റൊരു സ്ഥലത്തായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസമായിരിക്കും ഒരിടത്ത് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി ജോലി ചെയ്യാനായിട്ട് തയ്യാറാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ലാംഗ്വേജ് ക്ലിയർ ആയിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ സംബന്ധിച്ച് കഷ്ടപ്പെടാൻ തയ്യാറായാൽ നമുക്കിതുപോലെ എമൗണ്ട് ഉണ്ടാക്കാം. ഇപ്പം ഇവർ ഈ 35 മണിക്കൂർ ആഴ്ച ജോലി ചെയ്ത്, 35 മണിക്കൂർ എന്ന് പറയുമ്പം മാസം ഏതാണ്ട് 35 × 4 ഏതാണ്ട് 140 മണിക്കൂറേ ജോലി ചെയ്യുന്നുള്ളൂ. 140 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്ക് ഏകദേശം 4000 യൂറോയും മേളി സാലറി വരുന്നുണ്ട്. അതേസമയം 168 മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ഥിരമായിട്ട് കോൺട്രാക്റ്റ് ഉള്ള ഒരു നേഴ്സിനെ സംബന്ധിച്ച് അവരുടെ സാലറി 3000 യൂറോയേ ഉള്ളൂ. അതുമാത്രമല്ല, ഇവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് കൂടുതൽ എമൗണ്ടും കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഈ പറയുന്ന ഹോളിഡേയ്സും വീക്കെൻഡും ഒക്കെ ജോലി ചെയ്യുന്നതിനൊക്കെ വലിയ എമൗണ്ടാണ്. അതുകൂടാതെ കൊണ്ട് അവർ വേറെ നേബൻ ജോബ് മീൻസ് പാർട്ട് ടൈമായിട്ട് വേറെ ജോലി ചെയ്യും. കാരണം ഇവിടെ ടാക്സ് ഫ്രീ ആയിട്ട് ഏകദേശം 520 യൂറോയുടെ ജോലി ഇപ്പോൾ ചെയ്യാം. അപ്പോൾ അതിനും പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയാൽ അവർക്ക് പല രീതിയിൽ അവർ ഈ പറയുന്ന പോലെ ഏജൻസി ത്രൂ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഒന്നും രണ്ടും ഏജൻസിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഏകദേശം ഒരു 6000, 7000, 8000 യൂറോയൊക്കെ മാസം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിലൊരു 12,500, 3000 യൂറോ പോയാലും നെറ്റ് എമൗണ്ട് ഒരു 5,000 യൂറോ, 5,500 യൂറോ ഒക്കെ അവരുടെ കയ്യിൽ കിട്ടും. ഏകദേശം ഒരു 5 ലക്ഷം രൂപയൊക്കെ കയ്യിലൊരു നെറ്റ് എമൗണ്ടായിട്ട് കിട്ടും. അപ്പം അങ്ങനെ ജോലി നടന്ന് ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ, ലാംഗ്വേജ് ഉണ്ടെങ്കിൽ, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടൊരു സ്ഥലത്തായിരിക്കത്തില്ല, ചിലപ്പോൾ 2 ദിവസത്തേക്കായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ വിടുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കായിരിക്കും ഒരു സ്ഥലത്ത് വിടുന്നത്. അങ്ങനെ ജോലി ചെയ്യാനായിട്ട് തയ്യാറാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ എമൗണ്ട് അവർ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ജോലി ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ സാമ്പത്തികം ഉണ്ടാക്കാം. ഇപ്പോൾ യു കെ എന്നൊക്കെ ചില ആൾക്കാരൊക്കെ 8 ലക്ഷം രൂപയൊന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. യു കെയിലൊക്കെ നമ്മുടെയും ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെയൊന്നും എമൗണ്ടൊന്നും ഉണ്ടാക്കാനൊക്കത്തില്ല. ഇപ്പോൾ ഏജൻസി കൂടെ ജോലി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എമൗണ്ട് കൂടുതൽ അവർക്ക് ലഭിക്കാം. അല്ലാതെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് 2,300 പൗണ്ടേ ഉള്ളൂ യു കെയിൽ. അപ്പം അങ്ങനെ തള്ളി ആൾക്കാരെ ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ ഇതൊക്കെ കേട്ടിട്ട് ഉയ്യോ 8 ലക്ഷം രൂപ ഒരു മാസമോ എന്നൊക്കെ ചിന്തിക്കുക. അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ ജർമ്മനിയിലായാലും അങ്ങനെയൊന്നുമില്ല. ഇതെന്തോ ഇത് അവർ ചുമ്മാ കൊടുക്കുവാണോ പൈസ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഏജൻസി കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എമൗണ്ട് കൂടുതൽ കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 1000 യൂറോയിലൊക്കെ കൂടുതൽ, 1000, 1500 യൂറോയിലൊക്കെ കൂടുതൽ ഉണ്ടാക്കാം. പിന്നെ 1-2 ഏജൻസിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്ന മലയാളികളൊക്കെ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഓടി നടന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാർ, മലയാളികളായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അവർ കുറച്ചുകൂടെ ലൈഫ് എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു മലയാളികളെ സംബന്ധിച്ച്. ഇപ്പോൾ ഉള്ള ജോലി തന്നെ കുറച്ച് 50 ആക്കാൻ പറ്റുമെന്നോ ഇവിടുത്തെ നേഴ്സുമാരെ നോക്കുന്നത് കൂടുതലും, കാരണം അത് മതി എന്നുള്ള ചിന്താഗതിയാണ്. അവർ കുറച്ചുകൂടെ ആ ലൈഫ് ആസ്വദിക്കാൻ തുടങ്ങി.
അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ യൂറോപ്പിൽ വെളിയിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ കേട്ടിട്ട് അയ്യോ ഇത്രയും സാലറി ഒക്കെ ഉണ്ടോ, ഞങ്ങളിവിടെ ഇത്രയും കഷ്ടപ്പെട്ട് 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നു. ശരിയാണ് ശരിയാണ്, നമുക്ക് ഇവിടെ കഷ്ടപ്പെട്ട പൈസ ഉണ്ടാകും, പക്ഷേങ്കിൽ ഈ പറയുന്ന പോലെ 8-ഉം 10-ഉം ഒന്നും ഉണ്ടാകത്തില്ല. മാസം ഒരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപയൊക്കെ നല്ലോണം കഷ്ടപ്പെട്ടാൽ മാസം ഉണ്ടാക്കാം. നെറ്റ് എമൗണ്ടായിട്ട് 2-3 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കാം, ഒരു പ്രശ്നവുമില്ല. അല്ലാതെ 8-ഉം 10-ഉം ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ജർമ്മനിയിലാണെങ്കിൽ ഫുൾ സൈറ്റ് ജോലി ചെയ്യുന്ന ഇപ്പം ഹസ്ബൻഡ് ആൻഡ് രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ വരുമാനം ഉണ്ടാക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് അവരുടെ ടാക്സ് ക്ലാസ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, അത് എങ്ങനെയാണ് നമുക്കൊരു പ്രയോജനം ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.